ഈ ജാക്കറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇവിടെ ട്രാൻസ്പെറന്റ് ആണ് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആ സ്കേർട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നല്ലൊരു പാർട്ടി വരുന്നു ഇത് ഒരു റിസപ്ഷന് ആണെങ്കിലും യൂസ് ചെയ്യാം അത്രയും നല്ല ഹെവി വർക്ക് നല്ല ഒരു അടിപൊളി വർക്കാണ് ഈ കാണുന്നത് മൊത്തം അത് തന്നെയല്ല ഇത് ഫ്രണ്ടില് കുറച്ച് ഇതാ ഫ്രണ്ടില് ഇങ്ങനെയാണ് റൗണ്ട് ഷേപ്പിലാണ് ഇതിന്റെ നെക്ക് കൊടുത്തിരിക്കുന്നത് അത് കൂടാണ്ട് ഇതിന് ബാക്ക് സൈഡിൽ നെക്ക് വന്നിരിക്കുന്നത് കുറച്ച് ഡീപ്പ് നെക്കാണ് വന്നിരിക്കുന്നത് ആ ഡീപ്പ് നെക്ക് ഗൗണിലൊക്കെ വരാണെങ്കിൽ തന്നെ ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് ഗൗണൊക്കെ ചെറിയ ഒരു നെക്ക് വരാണെങ്കിൽ അത് ഭംഗി ഉണ്ടാവില്ല ഈ ഇത്രയെങ്കിലും വേണം എന്നാലാണ് ഈ ഒരു ഗൗൺ ഇടുന്നതിന് കാര്യമുള്ളൂ അപ്പൊ ഇത് നല്ല അടിപൊളി ഒരു യൂണിക് പീസാണ് കേട്ടോ റയർ കളറും ആണ് കേട്ടോ അടുത്തത് വരുന്നത് നമുക്ക് ബിസ്ക്കറ്റ് കളറിലുള്ള ഗൗൺ ആണ് വരുന്നത് ഇത് കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി നല്ല ഒരു റയർ എന്ന് പറയാനും പറ്റില്ല എന്നാൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കളറാണ് ഈ ഓഫ് വൈറ്റ് ബിസ്ക്കറ്റ് എന്നൊക്കെ പറയണത് പക്ഷെ ഇത് ഒരിക്കലും ട്രെൻഡ് മാറുന്നില്ല ഈ ഒരു കളർ ബിസ്ക്കറ്റ് കളർ എന്നും അതുപോലെ ഓഫ് വൈറ്റ് കളർ എന്ന് പറയണത് ഇനി ഇതില് വർക്ക് വരുന്നത് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് ആന്റിക് കളർ ആണ് വരുന്നത് സ്റ്റോൺ വർക്ക് ഫുൾ ആയിട്ടുള്ളത് പിന്നെ നെറ്റിന്റെ ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് പിന്നെ നമുക്ക് സ്ലീവ് നോക്കാം എങ്ങനെയാ വരുന്നത് സ്ലീവും വരുന്നത് ഫുള്ളാണ് അതും തന്നെ സ്റ്റോൺ വർക്ക് ഫുൾ വരുന്നുണ്ട് ആന്റിക് കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വേറെ എന്നിട്ട് ബിസ്ക്കറ്റിലെ ഒരു ആന്റിക് കളർ അത് തന്നെ ഒരു കോമ്പിനേഷൻ തന്നെയാണ് അതിന് ഇനി വേറൊരു കളർ ചേർത്തേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ കുറേ ഗൗൺ കണ്ടു ഇപ്പം നമ്മൾ പലാസോ ഗൗൺ കണ്ടു അതുപോലെ തന്നെ നമുക്ക് ടു പീസ് ഗൗൺ കണ്ടു ഇനി ഇതെന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഫുൾ ഗൗൺ നേരത്തെ കണ്ടത് നമ്മൾ ജാക്കറ്റ് വെച്ചിട്ടുള്ള ഗൗൺ ആണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഇതെന്ന് പറയുമ്പോൾ ഫുൾ ഗൗൺ ആണ് ഇനി ഇതിൻ്റെ അടിയിലേക്ക് നമുക്ക് വരുന്നത് പാൻറ് വരുന്നുണ്ട് കേട്ടോ പാൻറ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ട്രെച്ചബിൾ പാൻറ് ആണ് വരുന്നത് സെയിം കളറിലാണ് വരുന്നത് കണ്ടോ സെയിം കളറിലാണ് വരുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഷോൾ ദുപ്പട്ടയും കൂടിയും വരുന്നുണ്ട് ദുപ്പട്ട വരുന്നത് ഫുൾ നെറ്റിന്റെ ആണ് വരുന്നത് ഇതിലെന്ന് പറയുമ്പോൾ ഇത് ഫുൾ വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷോളിന് അധികം വർക്കിന്റെ ആവശ്യമേ ഇല്ല പ്ലെയിൻ ആയാൽ മതി കണ്ടോ അതിൻ്റെ കൂടെ സൈഡിൽ ഒരു ചെറിയ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അത് ചെറിയ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ചെറിയ ത്രെഡ് വർക്കാണ് കൊടുത്തത് നെക്ക് വരുന്നത് നമുക്ക് ബോട്ട് നെക്കാണ് വരുന്നത് കേട്ടോ ഫ്രണ്ടിലും ബാക്കും അങ്ങനെ തന്നെയാണ് പിന്നെ ഇനി ഫ്രണ്ടിലും മാത്രം അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് തീരുന്നില്ല വർക്ക് ബാക്കിലും ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഫ്രണ്ടിലും ബാക്കിലും സെയിം വർക്കോട് കൂടിയിട്ടാണ് ഈ വരുന്നത് നല്ല ഹെവി വർക്കായിട്ടുള്ള ഒരു ഗൗൺ ആണ് ഈ കാണുന്നത് സത്യം പറഞ്ഞാൽ ഇതൊരു കല്യാണ പെണ്ണിന് വേണ്ടിയിട്ട് ഇവർ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ ഇതെന്ന് പറയാനായിട്ട് ഫുൾ നെറ്റിന്റെ മെറ്റീരിയൽ ആണ് വരുന്നത് എത്രത്തോളം ഫ്ലയർ ഉണ്ടോ നോക്കുക ആ സ്കേർട്ടിന് നല്ല രസമായിരിക്കും ആ കല്യാണ പെണ്ണൊക്കെ ഇട്ട് നിൽക്കണ കാണുമ്പോൾ ഫോട്ടോയിലൊക്കെ എന്ത് രസമായിരിക്കും കാണാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ടോപ്പ് പോർഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഫുൾ സ്റ്റോൺ വർക്കാണ് വരുന്നത് കണ്ടോ ഫുൾ സ്റ്റോൺ വർക്ക് ഇതിൽ ത്രെഡ് വർക്കും ഇല്ല ബീഡ് വർക്കും ഇല്ല ഒന്നുമില്ല ഫുൾ സ്റ്റോൺ വർക്ക് വേറെ മാല ഇടേണ്ട ആവശ്യമേ ഇല്ല കണ്ടോ അതുപോലെ തന്നെ നമുക്ക് സ്ലീവ് വരുന്നത് ഇത് 3/4 ആണ് വരുന്നത് ഇതിൽ നമുക്ക് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് സെയിം ആ ഒരു ടോപ്പിൽ കൊടുത്തേക്കണ ആ ഒരു സ്റ്റോൺ തന്നെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് വേറെ ഒന്നും കൂടുതൽ വർക്ക് കൊടുത്തത് പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് നമുക്ക് സ്കേർട്ട് പോർഷനിൽ ഇവിടെ താഴത്ത് ഫ്രില്ല് കൊടുത്തിട്ടില്ലേ അവിടെ ഒന്നുകൂടിയും കുറച്ചുകൂടിയും കൂടുതൽ ഫ്രില്ല് പോർഷൻ ചെറിയ പിള്ളേർക്കൊക്കെ കുട്ടികൾക്കൊക്കെ നമ്മൾ ചെയ്യാറില്ല അതേപോലെ തന്നെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കല്യാണ പെണ്ണിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് നല്ല രസമല്ലേ കാണാനായിട്ട് അപ്പോൾ അത് കളേഴ്സ് ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ഇവിടെ ചെയ്ത് തരുന്നതായിരിക്കും ഇതൊന്നും കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുള്ളത് തന്നെയാണ് ഇനി ഇതിൻ്റെ ബാക്ക് പോർഷനിൽ നമുക്ക് സ്ലിപ്പാണ് കേട്ടോ വരുന്നത് കണ്ടോ ഇതിൻ്റെ ബാക്ക് പോർഷനിൽ നമുക്ക് സ്ലിപ്പാണ് വരുന്നത് അത് നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്ത് തരും അടുത്ത ഗൗൺ എന്ന് പറയാനായിട്ട് നമുക്ക് ഹൈനെക്ക് വരുന്ന ഒരു ഗൗൺ ആണ് കേട്ടോ അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് മാലര ആവശ്യമേ ഇല്ല കണ്ടോ എന്ത് രസമാണ് കാണാനായിട്ട് അപ്പോൾ മാല മേടിച്ചിട്ട് വെറുതെ കാശ് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഈ ഗൗൺ പറയുന്നത് അപ്പോൾ ഈ ഗൗണിൻ്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഫുൾ വർക്കാണ് വരുന്നത് നമുക്ക് നെക്കിൻ്റെ പോർഷൻ ഫുൾ സ്റ്റോൺ വർക്കാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ബോഡി പോർഷൻ വരുന്നത് നമുക്ക് ത്രെഡ് വർക്കും അതുപോലെ സ്റ്റോൺ വർക്കും വരുന്നുണ്ട് പിന്നെ നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷൻ വരാണെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ താഴത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഫുൾ വർക്കാണ് വരുന്നത് കേട്ടോ ഫുൾ സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കാണ് വരുന്നത് ഇത് ഫുൾ അംബ്രേല സ്കേർട്ടാണ് വരുന്നത് കേട്ടോ എന്തോരു ഫ്ലെയറാണ് കേട്ടോ ഇത് ഇനി അപ്പുറത്തെ സൈഡും കൂടി പിടിക്കാൻ ഒരാളാണെങ്കിൽ പിടിക്കായിരുന്നു അത്രയധികം വിരിവുണ്ട് കേട്ടോ ഈ ഒരു സ്കേർട്ടിന് വരുന്നത് പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് നമുക്ക് സ്ലീവ് തന്നെയാണ് സ്ലീവ് എന്ന് പറയുമ്പോൾ കണ്ടോ
ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവ് വരുന്നത്. അപ്പൊ ഇവിടുന്ന് നമുക്ക് നമ്മുടെ ഈ ഷോൾഡർ പോർഷൻ നമുക്ക് കാണും. അതുപോലെ തന്നെ നമുക്ക് സ്ലീവിന്റെ ഈ ഒരു പോർഷനിൽ നമുക്ക് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഷോർട്ട് സ്ലീവ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ സ്ലീവ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നിയത് ഇത് തന്നെയാണ്, ഹൈനെക്ക് ആണ് തോന്നിയത്. നല്ല സ്റ്റോൺ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പട്ട കൂടി കൊടുത്തിട്ടുണ്ട്, നല്ല രസത്തില് ഒരു പട്ടയും കൂടി കൊടുത്തിട്ട് ഒരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ബാക്ക് പോർഷൻ നമുക്ക് എങ്ങനെയാ വരിക എന്നുള്ളത് നോക്കാം. ബാക്ക് പോർഷനിലും ഫുൾ വർക്കാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ, ഫുൾ വർക്കാണ്. ഇത് ബാക്കിൽ നമുക്ക് ഒരു ഹുക്കാണ് വരുന്നത് ഇങ്ങനെ കണ്ടിട്ട്, സിബോ അല്ലെങ്കിൽ വേറെ കേട്ടോ. ഇതിങ്ങനെ ഹുക്കാണ് വരുന്നത്. അപ്പൊ ഇത്രയും ഹുക്കിന്റെ നമുക്ക് ഹൈനെക്ക് ആയതുകൊണ്ടാണ് ഹുക്ക് വെച്ചിട്ടുള്ളത്, എന്നാലാണ് അത് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതാണ് ഫുൾ ബാക്കിൽ വരുന്ന വർക്ക് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ഒരു ഹൈനെക്ക് ഗൗൺ തന്നെ. ഇനി ഇതിന്റെ കൂടെ എന്ന് പറയാനായിട്ട് നമുക്ക് പാൻറ് വരുന്നുണ്ട്, അത് കൂടാണ്ട് നമുക്ക് ഷോളും വരുന്നുണ്ട്. പാൻറ് വരുന്നത് നമുക്ക് സ്ട്രെച്ചബിൾ പാൻറ് ആണ് വരുന്നത് കണ്ടോ, സ്ട്രെച്ചബിൾ. അതും നല്ലൊരു സോഫ്റ്റ് സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് പാൻറ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് നമുക്ക് ഇതിന്റെ കൂടെ ദുപ്പട്ടയാണ്. ദുപ്പട്ട വരുന്നത് നമുക്ക് സിമ്പിൾ ആണ്, കാരണം ടോപ്പ് തന്നെ അത്യാവശ്യം നല്ല വർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നെറ്റ് വരുന്നത് നമുക്ക് സിമ്പിൾ ആണ് വരുന്നത്. സൈഡിൽ ചെറുതായിട്ട് ജെറി വർക്ക് കൊടുത്തിട്ടുണ്ട്, സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിട്ടുണ്ട്. വലിയ ഹൈ വർക്ക് എന്നൊന്നും പറയാനില്ല, പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ജസ്റ്റ് ഇത് മാത്രം മതി, വേറെ ഒന്നും വേണമെന്നില്ല കേട്ടോ. അടുത്തത് വരുന്നത് നമുക്ക് ആഷ് കളറിലുള്ള ഒരു ഗൗൺ ആണ് വരുന്നത് കേട്ടോ. ഈ ഗൗണും നമുക്ക് കാണുമ്പോൾ സിമ്പിളാണ്, പക്ഷെ ഇതിനു മുൻപ് ചെറുതായിട്ട് ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ വർക്കിനെ കുറിച്ച് പറയാം. വർക്ക് വരാണെങ്കിൽ നമുക്ക് മൊത്തം സീക്വൻസ് വെച്ചിട്ടും അതുപോലെ ബീഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഫുൾ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലത്തെ പോർഷനിലും കേട്ടോ, സിമ്പിളാണ്, വർക്കൊന്നുമില്ല. നമുക്ക് ഇത് ഒരു ജാക്കറ്റ് ടൈപ്പാണ്, കാണുമ്പോൾ ജാക്കറ്റ് ടൈപ്പാണ്, പക്ഷേ ഇതിലും ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇതും രണ്ട് രണ്ടാണ് കണ്ട. നമുക്കപ്പോ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് രണ്ട് രണ്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ, നമുക്കിപ്പോ ഇത് വേണ്ട, നമുക്കിപ്പോ വേറൊരു കളർ മെറ്റീരിയലിൽ നമുക്ക് യൂസ് ചെയ്തിട്ട് ഡബിൾ കളർ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇത് ഒരു ഓവർകോട്ട് പോലെ വേറെ ഏതെങ്കിലും ഡ്രസ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗൗൺ ആണ് കേട്ടോ. അപ്പൊ ഇതൊരു ജാക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ അറ്റാച്ച്ഡ് ആണ് വരുന്നത് കേട്ടോ, ഇവിടെ ബട്ടൺസ് ഒന്നുമില്ല. പക്ഷെ ഇത് ഫുൾ കണ്ടോ, ഇത്രത്തോളം നമുക്ക് വിരിവുണ്ട്, നമുക്ക് സുഖമായിട്ട് ഇടാൻ പറ്റും. അപ്പൊ ഇതൊരു ജാക്കറ്റ് ആണ്, നമുക്ക് ഏതൊരു ചുടിദാറിന്റെ മുകളിലോ അല്ലെങ്കിൽ ഏതൊരു വേറെ മെറ്റീരിയലിന്റെ എന്ന് വെച്ചാൽ, വേറെ മെറ്റീരിയൽ അല്ല ഉദ്ദേശിച്ച, വേറെ കളർ വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഇതുപോലെ ഉള്ളിലത്തെ ഒരു ഗൗൺ നമ്മൾ റെഡിയാക്കുകയാണെങ്കിൽ അതിന് മുകളിൽ നമുക്ക് ഈ ഒരു ജാക്കറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഫുൾ ഓൺ ഫുൾ വർക്കാണ് കണ്ടോ, എന്ത് രസമാണ് കാണാനായിട്ട്, നല്ല സ്വീക്വൻസ് വർക്കാണ് വരുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട്. അടുത്ത ഗൗൺ എന്ന് പറയുന്നത് ഇത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഗൗൺ ആണ്. ഇത് വേറെ സ്ഥലത്ത് പോയാൽ ഇത് കിട്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് ഇവിടെ തന്നെ ചെയ്തിട്ടുള്ള ഒരു വർക്ക് ആയതുകൊണ്ടാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് നെക്ക് കോളർ നെക്ക് ആണ് വരുന്നത്. ആ കോളർ നെക്ക് വന്നിട്ട് നമുക്ക് ഇവിടെ വരെ ഈ ഒരു പോർഷൻ വരെ നമുക്ക് ഈ ഒരു നെക്ക് വരുന്നുണ്ട്. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷൻ തന്നെയാണ്. പിന്നെ ഇതിന്റെ സ്കേർട്ട് പോർഷൻ വരുന്നത് നമുക്ക് സിമ്പിൾ ആണ് വരുന്നത്. വലിയ വർക്ക് എന്നൊന്നും പറയാനില്ല, അത് ഡബിൾ കളറിലാണ് നമുക്ക് ചെയ്തിരിക്കുന്ന വർക്ക് കേട്ടോ. പിന്നെ ഇതിന്റെ സ്ലീവ് എന്ന് പറയാനായിട്ട് ഒരു അംബ്രയില കട്ട് ഇതിന് കൊടുത്തിട്ടുണ്ട്. സ്ലീവിന്റെ എഡ്ജിൽ നമുക്ക് അംബ്രയില കട്ട്, ആ അംബ്രയില കട്ട് എഡ്ജിൽ കൊടുത്തിട്ട് അവിടെയാണ് ഫുൾ സ്വീക്വൻസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ബീഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ ബീഡ് വർക്ക്, നല്ല രസമുണ്ട്. ഒരു ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്, നല്ല വർക്ക് അല്ല. അത് ഫുള്ള് ഇല്ല കേട്ടോ, നമുക്ക് ജസ്റ്റ് ഒരു മുക്കാലിക്ക് വന്നിട്ട് കേട്ടോ, മുക്കാലിക്ക് നമുക്ക് ഹാൻഡ് വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ വിരിഞ്ഞെടുക്കും. എന്ത് രസമായിരിക്കും കാണാനായിട്ട് കൊടുക്കുമ്പോൾ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഗൗണിന്റെ നമുക്ക് സ്ലീവ് ആണ് പ്രത്യേകത, ഫ്രണ്ട് സൈഡും ആണ് പ്രത്യേകത. ബാക്കിൽ എന്ന് പറയാനായിട്ട് ഒന്നുമില്ല കേട്ടോ വർക്ക്, ഒന്നുമില്ല. നമുക്ക് ഫ്രണ്ടിലാണ് ഇതിന്റെ വർക്ക് വരുന്നത്. അപ്പൊ ഇതാണ് ഒരു ഡബിൾ ഷെയ്ഡിലാണ് വരുന്ന ഒരു ഗൗൺ. ഒരു ചെറുകുണ്ടെങ്കിൽ പറക്കാം അതുപോലത്തെ ഒരു ഗൗണാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിന്റെ ഹൈലൈറ്റ് ആദ്യം തന്നെ പറയാം, കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. ഇതിന്റെ കൈ എന്ന് പറയാൻ കണ്ടോ, ചെറുകുള്ള കൈയാണ്. നല്ലൊരു 3 സ്റ്റെപ്പ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്, ഫുൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ നമുക്ക് സ്ലീവിൽ വരുന്നത്. ഇതാണ് എനിക്ക് ആദ്യം പറയാൻ തോന്നിയത്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോഡിക്ക് വരാം. സാധാരണ സ്ലീവ് എന്ന് പറയാനായിട്ട് നമുക്ക് സാധാരണ സ്ലീവ് ഇവിടെ നിന്നാണ് വരുന്നത്, ഇത് അങ്ങനെയല്ല വരുന്നത്. നമുക്ക് ബോഡിയിലെ കാ ഭാഗം അവിടെ നിന്നാണ് നമുക്ക് സ്ലീവ് വരുന്നത് കേട്ടോ. അപ്പൊ ഇത് ഫുൾ ഇവിടെ നിന്നല്ല. അപ്പൊ ബോഡിയിലെ കാ ഭാഗം എന്ന് പറയുമ്പോൾ ഒന്നുകൂടി നല്ല രസമായിരിക്കും, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ വിരിഞ്ഞു കിടക്കണ കാണാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ടോപ്പിന്റെ ഈ നടുവ് പോർഷനില് അങ്ങനെ വലിയ വർക്ക് എന്നൊന്നും പറയാനില്ല, കാരണം നമുക്ക് സ്ലീവിൽ തന്നെ കൂടുതൽ അത്യാവശ്യം വർക്കൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് സ്കേർട്ടിന്റെ പോർഷനിലേക്ക് പോവുകയാണെങ്കിൽ കണ്ടോ,
skirtinde poşanda varım. Bu idem de varım. Bu umbrella katto, alingil fleet katto ne lla. Bu sadece katta ana kurtiriyor. Atra böyle flyer no num parayani illiya. Pine dili varık full stone indi ana kurtiriyor. Ne tas skirt poşanda full stone varık ana kurtiriyor. İdem full packilim ağır varık kurtarırım da. İni namık idem back side no kaygini ana vardı. Back side böyle ne de namık. Molita poşanda simple ana zip kurtarırım da. Tartta poşetinde, yani parnalı skirt full varka anı kurtti ki ne, namık sleeve mu adı parlada ne frontilim, backilim same ağırı varka kurtta trendir to. Apa ida anı namık çarg verenna gown, bir var işte. Namık artta gownunu parayana etiydim customize cedetlerla gown deni ana. Gownunu parayana eti full namık top poşet varka verenna de, cut varka, cut bead varka anı verenna de, pinne thread varka gurite verenna de, pinne idinde skirt poşet verenna de namık netinde material ana verenler de kandı. İyi kandı da okan netinde material ana verenler de flyer o matyaşın ana içinde. Pina adı kurdandı. İdinde mol peşinde highlightın da parayan içinde. Namık ede kandı bakka sade anır bir gown tanne. Peşinde udkumba malla banyi ekeka banyi endonda yani erdte parayanın acı. İdinde highlightın da parayan içinde idinde sleeve ana top kandı. İdinde sleeve ne var be umbrella sleeve ana kurtirkine umbrella sleeve netinde material ana kurtirkine. Adı kurandı. İdem mottam cut bead varka ana kurtirkine. Dörtte varka kando. Napa iyi orı poşetle tiri heavy varka. Nalle resselik ana. Ja orı light dark pink. Yandu mudu matchey. Manalle resselik. Yedu utsever manalle atti bolye erikiyota. Ama idende front poşan namlak kando. İni back poşan kudi kana namk. Back poşan da varımba simple ana varka onno illya. Simple ana iyi orı gown verenda. Napa idende highlightin da varıma idende sleeve tanıya ana. Pinne necklim nanaite varka kurtirtindir to. Apa idana namukku veruna net gown korakka nammle netinde adu pole thana raw silk material angana pala material kandittunde idenna parayumba namukku organic material aanu verunathu kunya kuttikalkkokka nammle ee material aanu nammle uduppu thaikkarullathu appo idum customize cheedittulla work enneyanu verunathu appo kooduthal flyer aayittulla work thalpariyillathavarkku vendittana tha idenna parayumba adyam angana flyer alla pakshe idinum undittu oru highlight ennu parayanayitte idinde skirt inde portion nokke kando. Onlar 2-3 angına zigzag type ayıttı ana idende skirt portion poitırladı. Niye idende workın da parayana ite engine çat thread work verinanda, stone work verinanda, pearl work verinanda. Kando. İka adı böyle dene namkın neckinde portionlum kurdulun namkın work verinanda, thread work, pearl work hakkı verinanda. Pinne idende cutting da parayana ite prince cutta ana verinanda. İdende sleeve da parayana ite namkın short sleeve ana verinanda. Tabi o mutinde trikin dağılı. İdende sleeve adı, namlı customize çeydirirken, namlı full varınca full, engene varınca çeydirirken, o idilim work verinanda. Apa idoyu organic materialla ana çeydirirken adı, prince cutta ana ta. İni namkı adilgiyirirken. Yani nerede para bala dene net, adı bala dene rosilkin yanda material okka kandırırken, idende para bir shimmery materialla ana verinanda. İdende bu kunya kutyalık kurduli use eden bir material ana, namlı sadece ne gownla engene kandırtılı. Apa idde bir pudumya için ki toni gownla shimmeryla ana verinanda. Pista green shade ana verenler de tekrar do. İdince workın da parayana ite namık verenler de thread workum adı parla da ne zardoshi worka ana idile kurdule var niirikenler de top portionle. Pena narkile korce buttons akka kurtarın da highlight ne verdiye. Pena idince back portion da parayana ite. Kadı idince back portion da parayana ite namık neck ka ini to korce portion namık itri transparent ite itri netinde materiala ana bir use ederikenler de. Pena idile highlight'ın da parayana ite prateç'ın da parayana ite onu biliyor. İyi kanada niye olur? İnke kurdeli idle highlight'ın da parayana ite doğru shimmery material ayda onu matra ne inki tri highlight'ta onu itirler kanı. Pınna flyer'ın da parayana ite istem bari ende kanı. İstem bari ende kanı. Pınna namke idinde kurda pantum verenler ende. Adı kurda ende namke idinde toplet şalım verenler de to. Dupatta verenler de dupatta ne parayı simple ite ana verenler de kanı. Ne çinde ana verenler de simple adi workon ile yada simple ite ana verenler de. Benim adımda sideyle tri kunçalan kurtarırım. Diğer anda sideyle kunçalan kurtarırım. Pesha, bir donno ilengiyle namkı da justçe var. Dörü gowna itirip buana ile, nalla resside ki kana nitekando. Nalla adam prince katta ana kurtirirken adı. Chiffon materialle la gowna ana verenada. Adı, de iyi gowna kurtu parayana ninge namkı kanı baba ingre simple ite tonum belli workon onum parayana illya. Namkı burada justçe bir zardoshi polteri work ana çeydirirken adı. Pinne namkı skirtinde poşam verenada potam plain ana. Fair intertan, nan ite video bunu kandı. Video ne onun bir koru illya, work tarta poşan illya. İni tanamkı kurtcingen melodiki vera.
മെലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് പോർഷന്റെ അവിടെ എന്ന് പറയുമ്പോൾ ഇത് കട്ടോ ഇവിടെ ഒന്നും വർക്ക് കൊടുത്തിട്ടില്ല. ഇതൊരു സിമ്പിൾ ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ, പക്ഷേ ഇതിനും ഉണ്ട് ഒരു പ്രത്യേകത. ഇതൊരു ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് എന്താ സംഭവം എന്ന് വെച്ചാല് ഇതിന് ഒരു ജാക്കറ്റും കൂടി വരുന്നുണ്ട് കേട്ടാ. ഇതാണ് ഇതിന്റെ ജാക്കറ്റ്, ഇതാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. ജാക്കറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം, എന്നാലും മനസ്സിലാവുള്ളൂ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കാണിച്ചു തന്നെ, അല്ലെങ്കിൽ വെറുതെ ആകുമ്പോൾ മനസ്സിലാവില്ല. അപ്പൊ ഇതാണ് നമുക്ക് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയാം കണ്ടോ. എന്ത് രസമാണ് കാണാനായിട്ട് കണ്ടോ. അതും ഈ ജാക്കറ്റ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജാക്കറ്റ് അല്ല വരുന്നത്. ഈ ജാക്കറ്റിലല്ല ഇവിടെ താഴത്ത് വേറെ ഫ്രില്ല് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഗൗണിന്റെ ആ ഒരു താഴത്തെ പോർഷനിലുള്ള കൊടുത്തിരിക്കണ ആ ഒരു പോർഷൻ പോലെ തന്നെ നമുക്ക് ജാക്കറ്റിന്റെ താഴത്തെ പോർഷനിലും ആ ഒരു സെയിം തുണി വെച്ചിട്ട് തന്നെയാണ് ഇവർ വർക്ക് ചെയ്തിരിക്കുന്നത്. ഫ്രിൽ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ടോപ്പ് പോർഷൻ കണ്ടോ, ഈ ഒരു ജാക്കറ്റ് സ്വീക്വൻസ് വെച്ചിട്ടാണ് വരുന്നത്. സ്ലീവ് വരുന്നത് ഇത് 3/4. ഇതൊക്കെ ഇവിടെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഓരോരോ കസ്റ്റമർ വന്നിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് ഇന്ന ഇന്ന വേണം എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ ഒരെണ്ണോടി കൂടുതൽ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് അടുത്ത ഗൗൺ എന്ന് പറയാനിട്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡും കൂടി നമുക്ക് വർക്ക് നോക്കാം എങ്ങനെയാ വരുന്നത്. പിന്നെ ഭംഗി എന്ന് പറയാൻ കേട്ടോ, ഭംഗി എന്ന് പറയാൻ നമുക്ക് ജാക്കറ്റ് ഇവിടെ വരെ വന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഫ്രില്ല് ആ ഒരു സെയിമും ഫുൾ റൗണ്ട് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് വരുന്ന ജാക്കറ്റ് ഗൗൺ. അടുത്ത ഗൗൺ വരുന്നത് നമുക്ക് ബ്ലൂ ഷെയ്ഡാണ്, ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. ഇത് നെറ്റിന്റെ മെറ്റീരിയലാണ്, പിന്നെ ഫുൾ സീക്വൻസ് വർക്കാണ് വരുന്നത്. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് അത് പിന്നീട് പറയാം അല്ലേ. ആദ്യം നമുക്ക് ഇതിന്റെ നെക്കൊക്കെ നോക്കാം. നമുക്ക് നെക്ക് വരുന്നത് ബോട്ട് നെക്കാണ് വരുന്നത്, നല്ല ഇങ്ങനെ പിരിഞ്ഞെടുക്കും. അതുപോലെ ബോട്ട് നെക്കിന്റെ ഫ്രണ്ട് പോർഷൻ നമുക്ക് റൗണ്ട് ആണ് വരുന്നത്, നെക്കിന്റെ സ്റ്റിച്ചിങ് വരുന്നത്. ബാക്ക് പോർഷൻ വരുന്നത് നമുക്ക് കുറച്ചുകൂടിയും വർക്ക് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നെക്കിന്റെ ഡിസൈൻ തന്നെ മാറി പോകുന്നുണ്ട്. പിന്നെ ഇത് ഫ്രണ്ട് എന്നിട്ട് മുകളിൽ തൊട്ട് അടി വരെ നമുക്ക് സ്വീക്വൻസ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷനില് എന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റം തോന്നിയോ? ഇല്ലല്ലോ. ഇതാണ് അതാ, ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട്. ഒരു ഫിഷ് ടെയില്, നമുക്കിങ്ങനെ സാധാരണ വേണമെങ്കിൽ ഇങ്ങനെ ഒരു മോതിരമൊക്കെ ഇട്ടിട്ട് ഇതുമായി വെറുതെ ഇങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ നടക്കുമ്പോൾ ഒക്കെ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഇത് ഫിഷ് ടെയിലാണ്, സാധാരണ ബാക്കിലൊക്കെ വരാറ്, ഇപ്പൊ ഇത് സൈഡിൽ നല്ല രസമല്ലേ കാണാൻ. നോക്കൂ, ഒരു ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് നല്ല ഫ്ലയറുണ്ട്, ഇത് കൂടാണ്ട് ഇവിടെ നല്ല ഫ്ലയർ വർക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഇവിടെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള വർക്കാണ്. നമുക്ക് ഏത് മോഡൽ എങ്ങനെ വേണമെങ്കിലും ഇവിടെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയാം. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. പിള്ളേർക്കൊക്കെ ഇങ്ങനെ ചെറിയ കുട്ടികൾക്കൊക്കെ ഉടുപ്പൊക്കെ തയ്ച്ചോക്കുമ്പോൾ എന്ത് രസമായിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് ഇനി അടുത്തേക്ക് കിടക്കാം. അടുത്തത് വരുന്നത് നമുക്ക് ജാക്കറ്റ് ഗൗൺ ആണ് കേട്ടോ. ഇപ്പൊ ഇതെന്ന് പറയുമ്പോൾ ചിക്കൻ വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫുൾ വർക്ക് ഓഫ് വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഓഫ് വൈറ്റ് കളറിലും അതുപോലെ തന്നെ ആന്റിക് കളർ വർക്കാണ് ഇതിൽ. ഫുൾ ചിക്കൻ വർക്കും അതുപോലെ തന്നെ ജെറി വർക്കും കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് കൂടെ തന്നെ മിറർ വർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ജാക്കറ്റിന്റെ ഉൾ പോർഷൻ എന്ന് വെച്ചാൽ ജാക്കറ്റിൽ മാത്രമല്ല കേട്ടോ വർക്ക് കൊടുത്തിരിക്കുന്നത്, ഇതിൻ്റെ ഉള്ളിലത്തെ ഗൗണിലും ഫുൾ ചിക്കൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ജാക്കറ്റിൻ്റെ സ്ലീവും കാര്യങ്ങളൊക്കെ നോക്കാം, എന്നിട്ട് ജാക്കറ്റ് മാറ്റിയിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ സ്ലീവ് പോർഷൻ വരുന്നത് നമുക്ക് നെറ്റാണ് മെറ്റീരിയൽ വരുന്നത്. ഇതും ചിക്കൻ വർക്കാണ് ചെയ്തിരിക്കുന്നത് കണ്ടു. ചിക്കൻ വർക്ക് അതുപോലെ തന്നെ ആൻറ്റിക് കളറാണ് കൊടുത്തിരിക്കുന്നത്. സ്വീക്വൻസും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫുൾ സ്ലീവാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ജാക്കറ്റ് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഗൗണ്ട ഉൾ പോർഷൻ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതിപ്പോൾ ജാക്കറ്റ് ഇല്ലെങ്കിലും നമുക്ക് ഇങ്ങനെ ഇടാം, കാരണം ഇതൊക്കെ ഫുൾ വർക്കാണ് വരുന്നത് കണ്ടോ. ഇത്രത്തോളം ഫുൾ വർക്കാണ് വരുന്നത്. അത് കൂടാണ്ട് ടോപ്പ് പോർഷനിൽ നമുക്ക് സാധാരണ ഓഫ് വൈറ്റ് കളർ തന്നെ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മുകളിൽ ഒരു ലെയർ നമുക്ക് നെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 3-4 സ്റ്റെപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നെറ്റിൽ തന്നെ നമുക്ക് കണ്ടു ആൻറ്റിക് കളറും അതുപോലെ തന്നെ ചിക്കൻ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബോട്ടം പോർഷൻ ഏറ്റവും താഴ്ത്തത്തെ പോർഷൻ വരാണെങ്കിൽ അവിടെ കുറേ കൂടിയും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതും കൂടാണ്ട് നമുക്ക് മിറർ വർക്കും കൊടുത്തിട്ടുണ്ട്. മിറർ വർക്ക് എന്ന് പറയുമ്പോൾ വൈറ്റ് കളറും അതുപോലെ തന്നെ നമുക്ക് ഗോൾഡൻ്റെ ഒരു സ്വീക്വൻസ് കൂടി നമുക്ക് അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3 സ്റ്റെപ്പ് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇപ്പോൾ ഇതിന് മുകളിൽ ചെറുതായിട്ട് വർക്ക് ഉണ്ട്, അതിൻ്റെ അടിയിലത്തെ പോർഷൻ വരുമ്പോൾ കേട്ടോ. ഇതാണ് ഫുൾ ചിക്കൻ
silken work kanda. Endre esta kanda. Ete aure off white color verimbo. Şerke var ya anıgın. Namke idende jacket edinde aksam eyle. Apa jacket edinde varıgın langeni use yam patju. Pine idende iyi poşam verne de namke pad vechita ana verne de. Apa adamın da ne nalle pengiyle de nakum çeyim. İni ida namke jacket gowna anında varno. Adı kurandır iyi jacket ilenkel namke justya shawl namke dupatta vechita angene varıgınle use çeyder dekam patju tokanda. Dupatta varıgınle angeni use çeyder dekam patju. İda anne dediğimde dupatta verdiğimde dupatta ile ede bala tanan nanda işte worku kocay ederdiğimde mirror worku anne kurdeli kurdeli ede chicken worku angene kurdeli ya benne idinde item tepcette namkı kunjalam kurdeli tokanda kunjalam kurdi idinde kuda verdiğimde apay namkı dupatta ile ilim just jacket ve çıta ilim namkı de use ederdi kabedim nalle bir variety gown anne toyi kanada apay off white color adı bala white yer shade namkı varım bir trendleri kurdeli dikin nalle color anne toy. Sakana ne işte ne kalorum adı böyle de ne namka full topla bir work sequence, stone workum, bead work, her ne yapıyor kurtta bu. İndire sakana ne işte kandı. İndire sale adı böyle de ne namka top portionum, yine namka sleeve ince portionum fullla bir work ne yani kurtti irkenler kadar. İdini kurdurup varkinde aşçı mail yapın. İdini topum adı bol da ne skirt poşen okka verimbo varku verimbo bir ud banker bu tiyada. Ama idini bir skirtine poşen verin. Adı namkı simple plain. Var o tiyu varkum çeyi anda simple. Başka flyer no no otun koru bilya istem bala. Namkı bir ev interto bir skirt poşenle verin. Adı pinne idini var o bir prete dana var yani di. Orada çırda iti burada ya bir pattaya poşenle çırda iti bir varku. Apa idana ne dediğimiz pratikte ana para yani işte bu benzeri aslında ki tuva interest değil ne kalorum adı para da bir partiyle ko poygan ya noğardır kiliye tarla tırda dediğimiz aslında kanan yani işte kanı trenne maddi namk veren na oşile jöleriyor Christianiyalık gown namıla weddingine vendi te use yarında avre gown ana ne iki kanına derta idana para yani işte namk neck verenden de boat neck ana verenden de boat neck ne varımız sadece namıla yine bir round semi round avre shape ne kanı ki idore V shape ana verenden പിന്നെ ഇതില് വർക്ക് ഫുൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് ത്രെഡ് വർക്ക് സ്വീക്വൻസ് അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ സ്കർട്ട് പോർഷൻ വരുന്നത് സ്കർട്ട് പോർഷൻ വരുന്നത് സാധാരണ ഒരു ഫ്രിൽ ടൈപ്പ് ഉള്ളതല്ല എന്ന് വെച്ചാൽ ഫ്രില്ലോ അല്ല ഫ്ലീറ്റോ അല്ല അതുപോലെ ഫ്ലയർ ടൈപ്പ് ഉള്ളതും അല്ല ഇത് വരുന്നത് നമുക്ക് ടെയിൽ വർക്ക് ആണ് ഇതിന്റെ പോർഷൻ വരുന്നത് ട്ടോ സ്കർട്ട് പോർഷൻ വരുന്നത് അതും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു 3 സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് ഇങ്ങനെ കയറി നിൽക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡ് കുറച്ച് ഇറങ്ങി നിൽക്കുന്ന ടൈപ്പ് ആണ് ബാക്ക് സൈഡ് നമുക്ക് കാണിച്ചു തരാം ട്ടോ ദേ കണ്ടോ ബാക്ക് സൈഡ് കുറച്ച് ഇറങ്ങി നിൽക്കുന്ന ടൈപ്പ് ആണ് കാരണം എന്ന് വെച്ചാൽ കല്യാണ പെണ്ണൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ നിലത്തെ കൂടെ ഇങ്ങനെ വലിച്ചു വരില്ല ആ ഒരു സംഭവമായിട്ട് ഈ കാണുന്നത് അത്രയും അടിയിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ ഫ്രണ്ട് സൈഡ് ഒന്നുകൂടി കാണിച്ചു തരാം ഇതിന്റെ ഫ്രണ്ട് സൈഡ് ദാ മോൾ പോർഷൻ വരുന്നത് കുറച്ച് കണ്ടോ കയറിയിട്ടാണ് വരുന്നത് അടി പോർഷൻ കണ്ടോ കുറച്ചുകൂടിയും കയറിയിട്ടാണ് ഇതിന്റെ അടി പോർഷൻ വരുന്നത് ബാക്ക് സൈഡ് ഇറങ്ങിയിട്ടാണ് വരുന്നത് കേട്ടോ ഇതിന്റെ ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് അപ്പൊ ഇതൊരു ടെയിൽ ടെയിൽ വർക്ക് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ കട്ട് വർക്ക് പിന്നെ ഇതിന്റെ സ്ലീവ് എന്ന് പറയാനായിട്ട് നമുക്ക് നെറ്റിന്റെ സ്ലീവ് ആണ് അതും 3/4 ആണ് കൊടുത്തിരിക്കുന്നത് ഫുൾ വർക്ക് ആണ് ഇതൊരു വെഡ്ഡിംഗ് ഗൗൺ ആയതുകൊണ്ട് അതിന്റേതായിട്ടുള്ള ഒരു പ്രത്യേകത ഇതിനുണ്ട് കേട്ടോ ഇതിപ്പോ ഫ്രണ്ടിൽ മാത്രമല്ല ബാക്കിലും ഇതിൽ ഒരു വർക്ക് ഫുൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ സീക്വൻസ് വർക്ക് കാരണം വെഡ്ഡിംഗ് ഗൗൺ ആയപ്പോ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ കാര്യമില്ല ഫുൾ വർക്ക് ആണ് വരുന്നത് ഇതാണ് നമുക്ക് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രത്യേക ദിവസത്തേക്ക് തയ്യാറാക്കിയിട്ടുള്ള ഒരു കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഗൗണാണ് ഈ കാണുന്നത് നമ്മൾ ഒരുപാട് ഗൗൺസ് ഇവിടെ വെറൈറ്റി ആയിട്ടുള്ളത് കണ്ടു കേട്ടോ ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ പുറത്ത് പോലും കാണാത്ത അത്രയും വെറൈറ്റി ആയിട്ടുള്ളത് ഞാൻ ഇവിടെ കണ്ടു ഇനി ഇത് കൂടാണ്ട് ഞാൻ ഇഷ്ടം പോലെ കടയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ളതുണ്ട് ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗമേ കാണിച്ചു തന്നിട്ടുള്ളൂ ഒരുപാട് കാണിച്ചു തന്നാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കണതിൻ്റെ ബാക്ക് സൈഡിലും കണ്ടു ഗൗണുകൾ ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ
ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കുന്ന ഗൗണുകളാണ്. ഇപ്പൊ വെറൈറ്റി പറയുന്നത് ഇതൊക്കെ കൊണ്ട് ജാക്കറ്റ് വെച്ചിട്ടുള്ളതാണ്, ഇത് പേള് വെച്ചിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. നെറ്റിന്റെ മെറ്റീരിയല് ഇത് കണ്ടു, ജാക്കറ്റ് അതുപോലെ പേളും തേർഡ് വർക്കും ഒക്കെ കൂടി ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് മേടിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെയാ വരേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പോ നിൽക്കുന്നത് തൃശ്ശൂരുള്ള ഷോപ്പിലാണ്, പൂത്തോൾ റോഡിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. ഷോപ്പിന്റെ പേര് വരുന്നത് ലെവൽ 10 എന്നാണ് കേട്ടോ. ഇവർക്ക് ഈ ഒരു ഷോപ്പ് മാത്രമല്ല, ഇവർക്ക് വേറെയും ഷോപ്പുകളുണ്ട്. കോട്ടയത്ത് രണ്ട് ഷോപ്പ് ഉണ്ട്, അത് കൂടാണ്ട് എറണാകുളത്തും ഉണ്ട് കേട്ടോ. എറണാകുളത്ത് നമുക്ക് കോൺവെന്റ് റോഡിലാണ് ഇവർക്ക് ഷോപ്പ് വരുന്നത്. അത് കൂടാണ്ട് കോട്ടയത്ത് എന്ന് പറയുമ്പോൾ കെ കെ റോഡും അതുപോലെ തന്നെ ഗുഡ് ഷെപ്പേർഡ് റോഡിലാണ് ഇവരുടെ ഈ ഒരു ഷോപ്പ് വരുന്നത്. ഇനി ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ല എന്ന് വെച്ചാൽ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ നാല് ഷോപ്പിന്റെ അഡ്രസ്സും അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറും കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ കാണിച്ചത് അതേപോലെ തന്നെ നമുക്ക് മേടിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം എന്താ വെച്ചാൽ, നമുക്ക് ഇഷ്ടപ്പെട്ടത് അവർക്ക് ഒരു ഡിസൈനർ യൂണിറ്റ് തന്നെ ഉണ്ട്. നമുക്ക് നമ്മളിപ്പോ പോയാൽ നമുക്ക് ഒന്നും അറിയില്ല എന്തൊക്കെ ചെയ്യേണ്ടതെന്ന്, ഒന്നും അറിയില്ല, ഒരു ഐഡിയ ഇല്ലാതെ. അങ്ങനെ ഐഡിയ ഇല്ലാത്ത ആൾക്കാർ പോലും ഇവിടെ വരാണെങ്കിൽ അവരല്ലാതെ നമുക്ക് അത് സെലക്ട് ചെയ്ത് തരും, എങ്ങനെ വേണം, എംബ്രോയിഡറി ആണോ, പേളാണോ, അതുപോലെ ഇങ്ങനെ ചെയ്താലാണ് ഭംഗി വരിക. അങ്ങനെ ഡിസൈൻ ഒരു യൂണിറ്റ് തന്നെ അവർക്കുണ്ട്, നമുക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏത് മോഡലാണ് വേണ്ടതെന്ന് വെച്ചാൽ. അപ്പൊ ഓൺലൈനും അതുപോലെ തന്നെ ഓഫ്ലൈനും അവൈലബിൾ ആണ് കേട്ടോ. ഓൺലൈൻ എന്ന് പറയുന്നത് ഇവർക്ക് ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഇവർ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ഓരോരോ ഫോട്ടോസും പിക്ചേഴ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഗൗൺ മാത്രമല്ല കേട്ടോ, ഇപ്പൊ സാരീസ് ആയാലും അതുപോലെ കുർത്തീസ് ആയാലും ലെഹങ്കസ് അങ്ങനെ എല്ലാം വെറൈറ്റി സെക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവർക്ക് അതൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ ഒരു പിക്ക് അവർ വാട്സപ്പ് ചെയ്തിട്ട് അവരുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഓഫ്ലൈനും അതുപോലെ തന്നെ ഓൺലൈനും ഇവർക്ക് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂര് ലെവൽ 10 എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുക്കും, മറക്കണ്ട ചെക്ക്ഔട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ.